എല്ലാവർക്കും നമസ്കാരം. ബിന്ദുസ് കുക്കുക്കിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിവിടെ ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സവാള ഉപയോഗിച്ച് രാവിലെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെ ഡിന്നറോ എങ്ങനെ രുചികരമായിട്ട് തയ്യാറാക്കാം എന്നുള്ള ഒരു റെസിപ്പിയാണ്. എങ്ങനെ ഇത് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാമേ. ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റവ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒട്ടും പുളിയില്ലാത്ത തൈര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 4 ടേബിൾ സ്പൂൺ തൈരാണ് എടുത്തേക്കുന്നത്, കട്ട തൈര് തന്നെയാണ് എടുത്തേക്കുന്നത്. ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 250 ml വെള്ളത്തോളം ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് അടച്ച് മാറ്റി വയ്ക്കാം 30 മിനിറ്റ് നേരം ഇത് സോക്ക് ചെയ്യാനായിട്ട്. ഇനി ഈ സമയം കൊണ്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വയ്ക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂണ് കടുകും കൂടി ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വന്നാൽ ഉടനെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പും 1 ടീസ്പൂണ് ഉഴുന്ന പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അത് മൂത്ത് വന്നാൽ ഉടനെ തന്നെ നമുക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ സ്ലൈസായിട്ടാണ് അരിഞ്ഞു ഇട്ടേക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ദണ്ട് കറിവേപ്പിലയും കൂടെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. പകുതി വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ഇട്ട് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി ലോ ഫ്ലെയിമിലിട്ട് ഇതിനെ 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ മസാലയ്ക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ക്യാരറ്റാണ് ഞാൻ എടുത്തിരുന്നത് മീഡിയം സൈസിലെ, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 2 ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു. എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലാം റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് തീ ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. നമ്മൾ കുതിരാനായിട്ട് മാറ്റി വെച്ചിരുന്ന റവ ഏകദേശം 1/2 മണിക്കൂറൊക്കെ കഴിഞ്ഞു, അത് റെഡിയായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കാം. നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചേക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഏത് പച്ചക്കറികൾ വേണേലും നമുക്ക് വഴറ്റുന്ന സമയത്ത് ഉപയോഗിക്കാവുന്നതാണ്. ക്യാപ്സിക്കം, ക്യാബേജ്, അങ്ങനെ അവരവർക്ക് എന്തിഷ്ടമാണോ അതെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഈ സമയത്ത് നമുക്ക് വെള്ളവും കൂടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒഴിച്ചു കൊടുത്തേക്കണേ. ഇത് ഭയങ്കര ലൂസായിട്ടുള്ള ഒരു മാവല്ല ഇതിന് നമുക്ക് ആവശ്യം, കുറച്ച് കട്ടിയുള്ള മാവ് തന്നെയാണ്. ഇപ്പം ഞാനിതിലേക്ക് 5 ടീസ്പൂണ് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മൈദ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇത് മൈദയും ഗോതമ്പും ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, റവ തന്നെ ഇളക്കി അങ്ങനെ നമുക്ക് അടച്ചിട്ട് എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പുണ്ടോയെന്നൊക്കെ ഈ സമയത്ത് നമുക്ക് നോക്കാവുന്നതാണ്. വെള്ളം വേണമെങ്കിലും ആവശ്യത്തിന് ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്തിരുന്നു. ഇപ്പോൾ ഇതുപോലുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഞാൻ ഈ സമയത്ത് തന്നെ ദോശക്കല്ലും അടുപ്പേ വെച്ചു. ഇനി അത് നന്നായിട്ട് ചൂടായി വന്നു. ഇതേപോലെ ഞാൻ ഈ 2 തവി മാവൊഴിച്ച് നന്നായിട്ടൊന്ന് പരത്തി കൊടുത്തു. നമ്മൾ അതായത് പേപ്പർ റോസ്റ്റ് ഒന്നും ഉണ്ടാക്കുന്ന പോലല്ല, സാധാരണ ഒരു അടദോശ ഉണ്ടാക്കുന്ന പോലെയാണ്. ഇപ്പോൾ കുറച്ച് കട്ടിയുണ്ട്, പക്ഷേങ്കിൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഇത് കഴിക്കാനായിട്ട്. നല്ല രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ്, അതേപോലെ ഹെൽത്തിയുമാണ്. എല്ലാവർക്കും കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയുമാണ്. കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തു വിടാനും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനായിട്ടും ഒക്കെ നമുക്ക് ഈ റെസിപ്പി ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകം ചട്നിയോ അല്ലെങ്കിൽ സാമ്പാറോ ഒന്നിൻ്റെ ആവശ്യമില്ല. ഇത് വെറുതെ ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നെയ് വേണമെങ്കിൽ തടവി കൊടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ എണ്ണ മാത്രം തേച്ചിട്ട് അട ഉണ്ടാക്കുന്ന പോലെ അല്ലെങ്കിൽ ദോശ ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കാവുന്നതുമാണ്. അതെല്ലാം അവരവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഏതുതരം പച്ചക്കറികൾ വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. കഴിക്കാത്ത കുട്ടികളൊക്കെ ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കുമ്പോൾ കഴിക്കുകയും ചെയ്തോളും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇത്. വീട്ടിലെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. എൻ്റെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുതേ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായിട്ട് കാണുന്നിടം വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.